വിശദമായ റിപ്പോർട്ടുകൾ നോക്കാം. ശാന്തിവരത്തിൽ പോലീസ് സംരക്ഷണത്തിൽ കെ എസ് ഇ ബി മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കുന്നു. രാവിലെ മരത്തിന്റെ ശിഖരങ്ങൾ മുറിക്കാൻ കെ എസ് ഇ ബി ജീവനക്കാർ എത്തിയിരുന്നുവെങ്കിലും ശാന്തിവനം സംരക്ഷണ സമിതിയുടെ പ്രതിഷേധത്തെ തുടർന്ന് പിൻവാങ്ങുകയായിരുന്നു. വീണ്ടും കൂടുതൽ പോലീസ് സേനയുമായി എത്തിയാണ് മരത്തിന്റെ ശിഖരങ്ങൾ മുറിക്കുന്നത്. സുദിഷ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുദിഷ, രാവിലെയും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു, ദിവസങ്ങളോളം പ്രതിഷേധം തുടരുകയുമായിരുന്നു. ഏതു തരത്തിലാണ് അവിടെ നടപടികൾ പുരോഗമിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? ശ്രീജിത്ത്, ഇതിനു മുന്നേ ശാന്തിവനം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് കോടതിയിൽ ഇതിൻ്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കെ സി ബി ഈ ടവറിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയും നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയാക്കുകയും ചെയ്തത്. ടവർ നിർമ്മാണം പൂർത്തിയായി. അതിലേക്കുള്ള ടവറിലേക്കുള്ള ലൈനുകളും വലിക്കുന്ന നടപടികളും പൂർത്തിയായി. ഈ ടവറിൻ്റെ സുരക്ഷയും അതുപോലെ തന്നെ ഈ ലൈനിൻ്റെ സുരക്ഷയും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് 13 മീറ്ററിൽ മുകളിലുള്ള മരങ്ങളുടെ ചില്ലകൾ വെട്ടിമുറിക്കുന്ന നടപടിയിലേക്ക് കെ സി ബി നീങ്ങിയത്. കഴിഞ്ഞ ദിവസം തന്നെ കെ സി ബി ഇത്തരം മരത്തിൻ്റെ ചില്ലകൾ മുറിക്കുമെന്നത് സംബന്ധിച്ച് സ്ഥലമുടമ മീന മേനോന് നോട്ടീസ് നൽകിയിരുന്നു. ഇന്ന് രാവിലെ കെ സി ബി പ്രവർത്തകർ മരം മുറിക്കാനെത്തിയപ്പോൾ വനം ശാന്തിവനം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടായത്. എന്നാൽ ഈ പ്രതിഷേധങ്ങൾ മുൻനിർത്തി താൽക്കാലികമായി രാവിലെ മരത്തിൻ്റെ ചില്ലകൾ വെട്ടുന്ന നടപടികളിൽ നിന്ന് കെ സി ബി പിന്മാറിയിരുന്നു. അവർക്ക് മരം മുറിക്കുന്ന നടപടി നിർത്തിവെച്ച് പിൻവാങ്ങിയിരുന്നു. എന്നാൽ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടെ കൂടുതൽ പോലീസ് സേനയുമായി എത്തിയാണ് കെ സി ബി പ്രവർത്തകർ ഇതിൻ്റെ മരം മുറിക്കുന്ന നടപടികളിലേക്ക് നീങ്ങിയത്. മരത്തിൻ്റെ ചില്ലകൾ ഇപ്പോൾ തന്നെ മുറിച്ച് നീക്കുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 8 മരത്തിന്റെ ചില്ലകൾ ഇത്തരത്തിൽ മുറിച്ച് മാറ്റണമെന്നാണ് കെ സി ബിയുടെ നിലവിലെ. അല്പം പോലും പിന്നോട്ട് പോകില്ല എന്ന നിലപാട് സർക്കാർ നിരവധി തവണ ആവർത്തിച്ചിട്ടുമുള്ളതാണല്ലോ. ഇപ്പോഴും പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ അവിടെ തുടരുന്നുണ്ടോ ഈ സമയത്തും? തീർച്ചയായും റിജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഇത്രയും നേരം അരങ്ങേറിക്കൊണ്ടിരുന്നതും. രാവിലെ വലിയ പ്രതിഷേധമുണ്ടായതിനെ തുടർന്നാണ് കെ സി ബി പ്രവർത്തകർ പിന്മാറിയത്. എന്നാൽ ഇപ്പോൾ അവർ വീണ്ടും കൂടുതൽ പോലീസ് സേനയുമായി എത്തി മരത്തിൻ്റെ ചില്ലകൾ മുറിക്കുന്ന നടപടികളിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതിനെ തുടർന്ന് സ്ഥലം ഉടമ മീനോ മേനോൻ തൻ്റെ മുടികൾ മുറിക്കുകയും ഈ മുടികൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രിക്കും ഉൾപ്പെടെയുള്ളവർക്ക് അയച്ചു കൊടുക്കാനാണ് തീരുമാനമെന്നും സ്ഥലമുടമ മീനോ മേനോൻ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കെ സി ബി ഇത്തരത്തിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. 8 മരങ്ങളുടെ ശിഖരങ്ങളാണ് കെ സി ബി മുറച്ചു മാറ്റുക. നിലവിൽ ഈ നടപടികൾ ഇവിടെ ആരംഭിക്കുകയും ചെയ്തു. പ്രതിഷേധങ്ങളൊന്നും തന്നെ കണക്കിലെടുക്കാതെ കൂടുതൽ പോലീസിനെ ഉപയോഗിച്ച് സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് മരത്തിൻ്റെ ചില്ലകൾ മുറിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് റിജിത്ത് നിലവിൽ ഇവിടെ. ശരി, ശാന്തിവരത്തിൽ പോലീസ് സംരക്ഷണത്തിൽ കെ സി ബി മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കുകയാണ്. രാവിലെ മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിക്കാനെത്തിയ കെ സി ബി ജീവനക്കാർ നേരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉയർന്നിരുന്നു. സുദിഷയാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വിമാനത്തിൽ